എല്ലാവർക്കും നിവീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയുടെ റെസിപ്പി ആയിട്ടുള്ള ക്യൂനോളിൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മുടെ നാടൻ പൊറോട്ട കൂടി ഉണ്ടെങ്കിൽ പൊളിയാണ്. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചിടുക. 5 വെളുത്തുള്ളി മുഴുവനോടെ തൊലി കളയാതെയാണ് ചതച്ചിട്ടിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുളക് പൊടിയും മഞ്ഞളും മല്ലിപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവറും നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ വലിയ പീസാണെങ്കിൽ ചിക്കനൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ വേഗം മുളക് അതിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 1/4 വേവ് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു അടാറ് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ന്യൂസ് കിച്ചണിൽ തന്നെ ഒരു പൊറോട്ട ചെയ്തിരുന്നു. ആ പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. സിമ്മിലിട്ടാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് നമുക്കത് വേവിക്കാം കേട്ടോ. അപ്പോൾ നെഗക്കി ഒന്നും റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. ഇപ്പോൾ 1/10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പ് തുറന്നു. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1/4 ഭാഗത്തേക്ക് കൂടുതൽ വേവായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഓരോ പീസസ്സായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. പക്ക നമ്മുടെ ഷെഫിൻ്റെ റെസിപ്പി അല്ല, കുറച്ച് എൻ്റേതായ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസസ്സായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിനി ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 മീഡിയം പീസ് ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കണമെന്നുണ്ടെന്നനുസരിച്ചിട്ട് ഉള്ളതിനനുസരിച്ച് മുട്ട തീരുമാനിക്കുക കേട്ടോ. 1-2 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ബാറ്റർ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, തീരെ കുറവ് പാടില്ല, കുറച്ച് കൂടുതലായിട്ട് വേണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഞാൻ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗരം മസാല, അതായത് 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നല്ല പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ബാറ്റർ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അതൊരു ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് ഈ പീസസിൽ നമ്മുടെ മാവൊന്ന് കോട്ട് ചെയ്ത് വരണം കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ആ നല്ലൊരു കോട്ടിങ് മാവ് ഉണ്ടെങ്കിൽ തന്നെയാണ് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസസ്സായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ സ്ലോ സിമ്മിലിട്ടിട്ട് വേവിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1 മീഡിയം ഫ്ലെയിമിലൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനിയിപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ടാണ് നമ്മളിത് വേവിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം കേട്ടോ. അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിയ പീസസ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ രണ്ട് ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ ബാക്കി ചെറിയ ചെറിയ പീസസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് എല്ലോട് കൂടിയ പീസസ് ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് രണ്ട് വശം മൂപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വശം മൂത്ത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി തന്നെയാണ്. നമ്മൾ മസാലക്ക് ബ്ലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചതച്ചിടില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഈ രണ്ട് രീതിയിൽ ഏത് ചെയ്താലും. പക്ഷേ ഇങ്ങനെ നേരിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എത്രത്തോളം വെളുത്തുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, എത്രത്തോളം ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. ഈ ചിക്കൻ്റെ ഒപ്പം തന്നെ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ആ വെളുത്തുള്ളിയൊക്കെ ചിക്കനിലേക്ക് ശരിക്കും പിടിച്ച് നല്ല മണമാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അടുക്കള ഫുള്ള് ഇപ്പോൾ ചിക്കൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ടേസ്റ്റിൽ വെള്ളം വന്നു തുടങ്ങി. വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ടയാണ്. പൊറോട്ടയുടെ അത്രയും കോമ്പിനേഷൻ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ കൂടെ ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. നമുക്ക് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ബാറ്റർ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ചായക്ക് വേറെ ഒന്നും കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ആ ബാറ്ററിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റിയാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്, അതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഫുള്ള് ഇതുപോലെ വറുത്തിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും അതുപോലെ ഒരു പീസ് പൊറോട്ടയും കൂടിയാണെങ്കിൽ അടിപൊളിയാണ് ടേസ്റ്റ്. അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല സ്പൈസിയാണ്, ക്രഞ്ചിയാണ്, എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. എൻ്റെ ചാനൽ എങ്ങനെയുണ്ട്, നന്നാവുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റെസിപ്പി ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.